ഹലോ മക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മളൊക്കെ ഒരു സ്വപ്നം കാണുന്ന ഒരു മേഖലയാണ് സിവിൽ സർവീസ്, അല്ലെങ്കിൽ IAS, IPS, IFS. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അതിനൊരു സ്വപ്നമായിട്ട് കാണണ്ട, സ്വപ്നമായി ഇങ്ങനെ നിർത്താനുള്ളതല്ല, അത് നേടിയെടുക്കാനുള്ളതാണ്. ആ നേടിയെടുക്കാനുള്ള വഴികളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സിവിൽ സർവീസ് നേടിയെടുക്കാൻ പറ്റും. ആ സിവിൽ സർവീസിനെ പറ്റിയുള്ള ഒരു ചെറിയ ഒരു ഔട്ട്ലൈൻ, അല്ലേ? സിവിൽ സർവീസ് ആഗ്രഹിച്ച മാത്രം മതിയോ? ഇല്ല, അതെന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് സിവിൽ സർവീസ് എങ്ങനെ നേടിയെടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ എക്സാമുകൾ പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ അവിടെ എത്തിപ്പെടാൻ കഴിയുള്ളൂ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കാം. ഓക്കെ മക്കളെ, ഇവിടെ ചിത്രത്തിൽ കണ്ടോളൂ, ചിത്രത്തിൽ കണ്ടോളൂ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ, അല്ലേ? വിക്രമാദിത്യൻ സിനിമ, അല്ലേ? വിക്രമാദിത്യൻ സിനിമയിൽ പറയുന്നത് എന്താണ്? അവിടെ സ്വാഭാവികമായിട്ട് അനൂപ് മേനോനോട് ഒരു റിവെഞ്ച് ചെയ്യുന്നതാണ്, അല്ലേ? ഒരു അനൂപ് മേനോനെ റിവെഞ്ച് ചെയ്യുന്ന ഒരു രംഗമാണ്. ദുൽഖർ സൽമാൻ കൈയൊക്കെ കെട്ടി, അല്ലേ? ഭയങ്കര സെറ്റപ്പായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, IPS-കാരനായി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിവിൻ പോളി ഉണ്ട്, അല്ലേ? നിവിൻ പോളി അതിലെന്താണ്? IAS-കാരനാണ്. മക്കളെ കണ്ടോളൂ, ഇത് നോക്കുക നിങ്ങൾ, അല്ലേ? കണ്ടിട്ട് തന്നെ നമുക്ക് കൊതിയാവുന്നില്ലേ, ഇല്ലേ? IPS-കാരനെ പോലെ ഒരു പെൺകുട്ടി, അല്ലേ? ഒരു IPS-ൻ്റെ ആ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുമ്പോഴുള്ള ആ ഒരു 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 കാഴ്ച നോക്കുക നിങ്ങൾ. ഈ ലോകം കണ്ടില്ലേ, IPS-കാരൻ്റെ ആ ഒരു യൂണിഫോം നമ്മളെ മേലിലിട്ട് നിൽക്കുമ്പോൾ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്, അല്ലേ? ഈ പിക്ചർ കാണുമ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയി മാത്രം നിൽക്കണ്ട, നിങ്ങൾക്കും നേടാം. IPS ആണെങ്കിലും, IAS ആണെങ്കിലും, IFS ആണെങ്കിലും, അങ്ങനെയുള്ള ഏത് സിവിൽ സർവീസ് ആണെങ്കിലും നിങ്ങൾക്ക് നേടാം മക്കളെ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, കുറച്ച് കാര്യങ്ങളൊക്കെ സിവിൽ സർവീസിനെ പറ്റി ഒരു ചെറിയൊരു ധാരണ നമുക്ക് വെക്കാം. വലിയ കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല, പക്ഷെ ചെറിയ ഒരു ധാരണ നമുക്ക് വെക്കാം. IPS, IFS, IAS അല്ലെങ്കിൽ ഈ സിവിൽ സർവീസ് ഒക്കെ നടത്തുന്ന ഒരു സ്ഥാപനമാണ് UPSC. നമ്മൾ PSC എന്ന് പറയാറില്ലേ, സംസ്ഥാനത്തിലുള്ള എക്സാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതാണ് PSC, കേരള PSC, അല്ലേ? KPSC എന്ന് പറയും. അതുപോലെ UPSC എന്ന് പറയുന്നതാണ് നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇവരാണ് നമുക്ക് എന്ത് നടത്തി തരുന്നത്? സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ സിവിൽ സർവീസ് എക്സാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഇവരാണ് ഈ സിവിൽ സർവീസ് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, അല്ലേ? ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആണ് നമുക്ക് നോക്കേണ്ടത്. ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രിയാണ്, അല്ലേ? എനി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയും. ഏത് ഡിഗ്രി ആകട്ടെ, ഹിസ്റ്ററി ആവട്ടെ, അതുപോലെ തന്നെ BCOM ആവട്ടെ, MBBS ആവട്ടെ, എൻജിനീയറിംഗ് ആവട്ടെ, ഏതെങ്കിലും, അറബി ആവട്ടെ, മലയാളം ആവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, മാത്സ് ആവട്ടെ, പൊളിറ്റിക്കൽ സയൻസ് ആവട്ടെ, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ എന്തെടുത്താൽ മതി, ഒരു ഡിഗ്രി എടുത്താൽ മതി. ഡിഗ്രി പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്കുള്ള എക്സാമുകൾ എഴുതാനുള്ള എലിജിബിലിറ്റി ആയി, അല്ലേ? സിവിൽ സർവീസിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ പിച്ച് വെച്ച് തുടങ്ങുകയാണ്. നമ്മൾ ഡിഗ്രി കഴിഞ്ഞു, നമ്മൾ എന്ത് ചെയ്യുകയാണ്, എക്സാമിലേക്ക് മെല്ലെ പിച്ച് വെച്ച് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ സിവിൽ സർവീസ് ഇനി നമുക്കൊരു സ്വപ്നമല്ല, എനി ഡിഗ്രി, ഏതെങ്കിലും ഡിഗ്രി എടുത്ത ആളുകൾക്ക് സിവിൽ സർവീസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് നോക്കാനുള്ളതാണ് ഇതിൽ എത്ര ഏജ് വരെ, നമുക്കൊക്കെ ഡൗട്ട് ഉള്ളതാണ്. അങ്ങനെ വയസ്സാവും കാലം വരെ നമുക്ക് എഴുതാൻ പറ്റും എക്സാം, അല്ലെങ്കിൽ ചെറുപ്പത്തിലേ എക്സാം എഴുതാൻ കഴിയുമോ, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം എക്സാം എഴുതാം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗട്ടുള്ളതാണ്. എനിക്കും ഡൗട്ട് ഉണ്ടായിട്ടുള്ളതാണ് ചെറിയ പ്രായത്തിലൊക്കെ. നമ്മൾ +1, +2 ഒക്കെ പഠിക്കുമ്പോൾ നമുക്കും ഇതേപോലത്തെ ഡൗട്ടുകൾ ഉണ്ടായതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ കാറ്റഗറിയിലും, അല്ലേ? ഓരോ കാറ്റഗറി, ഇപ്പോൾ OBC ഉണ്ട്, ജനറൽ ഉണ്ട്, അതുപോലെ തന്നെ SC ST ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ ഡിസേബിൾ ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എത്ര ഏജ് ആണെന്നും കൂടി നോക്കാം നമുക്ക്. മക്കളെ, ജനറൽ കാറ്റഗറിയിൽ എക്സാമുകൾ, ഈ സിവിൽ സർവീസ് എക്സാം എഴുതാൻ ഏത് കാറ്റഗറിയിലുള്ള ആളുകൾക്കും 21 ഏജ് എന്ന് പറയുന്നത്, 21 ഏജ് എന്ന് പറയുന്നത്, അല്ലേ? 21 ഏജ് ആണ് വേണ്ടത്, അല്ലേ? 21 വയസ്സാവണം എന്ത് എഴുതണമെങ്കിൽ, സിവിൽ സർവീസ് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വയസ്സാവണം? 21 വയസ്സാവണം. അതെങ്ങനെ ആയാലും ആവും, നമ്മൾ +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി എടുത്തു വരുമ്പോഴേക്കും 21 വയസ്സായിരിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് 21 വയസ്സാണ് മിനിമം ഏജ്, അത് ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിലും. അതുപോലെ തന്നെ മാക്സിമം ഏജ് ലിമിറ്റ് നമുക്ക് ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 32 വയസ്സ് വരെ മാത്രമേ സിവിൽ സർവീസ് എക്സാം എഴുതാൻ പാടുള്ളൂ. 33 ആയാൽ
എന്ത് എഴുതാൻ പാടില്ല, സിവിൽ സർവീസ് എഴുതാൻ പറ്റില്ല, പാടില്ല എന്നല്ല പറ്റില്ല. അതിനിടയിൽ തന്നെ അവർക്ക് എത്ര എക്സാം, അങ്ങനെ എല്ലാ വർഷം പോയിട്ട് എക്സാം എഴുതാൻ പറ്റോ? ഇല്ല, അവർക്ക് 6 പ്രാവശ്യം മാത്രമേ അവർക്ക് എക്സാം, ഈ സിവിൽ സർവീസ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഈ 6 പ്രാവശ്യത്തിനുള്ളിൽ അവർക്ക് എക്സാം കിട്ടിയിരിക്കണം. 6 പ്രാവശ്യം മാത്രമേ ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക്, 6 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ധാരാളം അല്ലേ, അല്ലേ, പഠിച്ചവർക്ക് 6 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, കാര്യമില്ല. നമുക്ക് ചിട്ടയായ പഠനം ഉണ്ടെങ്കിൽ അതൊക്കെ ധാരാളം തന്നെയാണ്. അതുപോലെ തന്നെ OBC കാറ്റഗറി അല്ലേ, OBC കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഏജ് ലിമിറ്റ് വരുന്നത് 35 ആണ്. 35, 35 വയസ്സുവരെ എക്സാം എഴുതിയിരിക്കാം. 35 വയസ്സുവരെ എക്സാം എഴുതാൻ പറ്റും. അവർക്ക് എത്ര പ്രാവശ്യം എഴുതാൻ പറ്റും എന്ന് പറഞ്ഞാൽ 9 times ആണ് അല്ലേ. 9 പ്രാവശ്യമാണ് അവർക്ക് എക്സാം എഴുതാൻ കഴിയുന്നത്. 9 പ്രാവശ്യം അവർക്ക് എക്സാം എഴുതാം. അതുപോലെ തന്നെ മറ്റൊരു കാറ്റഗറിയാണ് SC ST കാറ്റഗറി അല്ലേ. SC ST കാറ്റഗറി എന്ന് പറയുന്നത് മറ്റൊരു കാറ്റഗറിയാണ്. അവർക്ക് ഏജ് ലിമിറ്റ് വരുന്നത് 37 ആണ്. 37 വയസ്സുവരെ അവർക്ക് എക്സാമുകൾ എഴുതാൻ പറ്റും. അവർക്ക് അങ്ങനെ ഇത്ര ടൈം വരെ അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യമേ എഴുതാൻ പറ്റുള്ളൂ എന്നില്ല. അവർക്ക് ഈ 37 വയസ്സുവരെ അവർക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതാം. എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമേ വരുള്ളൂ എക്സാം. അപ്പോൾ അവർക്ക് ആ എല്ലാ വർഷം വേണമെങ്കിലും എക്സാമുകൾ എഴുതാം. അവർക്ക് ജനറൽ കാറ്റഗറി പോലെയോ OBC കാറ്റഗറി പോലെയോ ഇത്ര പ്രാവശ്യമേ എഴുതാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അതുപോലെ തന്നെ മറ്റൊരു കാറ്റഗറിയാണ് ഫിസിക്കലി ഡിസേബിൾഡ് അല്ലേ. നമ്മുടെ അംഗവൈകല്യം ഉള്ള ആളുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് ഒന്ന് പരിഗണിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് 42 വയസ്സുവരെ അവർക്ക് വേണമെങ്കിൽ എക്സാമുകൾ എഴുതാം. പക്ഷെ അവർക്ക് മെനി ടൈംസ് ഇല്ല, അവർക്ക് 9 പ്രാവശ്യമേ എക്സാമുകൾ എഴുതാൻ പറ്റുള്ളൂ. ഒരുപാട് വർഷങ്ങളുണ്ട്, പക്ഷെ അവർക്ക് എത്ര പ്രാവശ്യം മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ, 9 times ആണ്. SC ST കാറ്റഗറി പോലെ മെനി ടൈംസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാമുകൾ എഴുതാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഏജ് ലിമിറ്റും നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഈ എക്സാമിലേക്ക് കടക്കുമ്പോൾ ഒരൊറ്റ എക്സാം എഴുതിയതുകൊണ്ട് മാത്രം നമ്മൾ പാസ്സായി IAS ഉം IPS ഉം IFS ഒക്കെ ആവോ? ഇല്ല. ഇത് 3 കടമ്പകളാണുള്ളത്, 3 സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3, ഇങ്ങനെ 3 സ്റ്റെപ്പുകൾ 3 ചുവടുകൾ കടന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ട സ്വപ്നം വിദൂരമല്ല എന്ന് പറയാൻ കഴിയുള്ളൂ. അതിലുള്ള 1st സ്റ്റെപ്പാണ് നമ്മുടെ പ്രിലിമിനറി എക്സാം. ഫസ്റ്റ് പോയിട്ട് നമ്മൾ എക്സാം എഴുതണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് അല്ലേ, ഓരോ നമ്മൾ ബബിൾ ചെയ്യലില്ലേ, അങ്ങനെയുള്ള എക്സാമുകളാണ്. ആ എക്സാമിൽ കൂടുതലും വരുന്നത് പല ഭാഗത്തു നിന്ന് GK, ജനറൽ നോളജ് അറിഞ്ഞ മതി. പൊളിറ്റിക്കൽ സയൻസ് ഉണ്ടാവും, ഹിസ്റ്ററി ഉണ്ടായിരിക്കും, മാത്സ് ഉണ്ടായിരിക്കും, ഫിസിക്സ് ഉണ്ടായിരിക്കും, എല്ലാ കാര്യം, കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ പ്രിലിമിനറി എക്സാമുകൾ വരുന്നത്. അതിൽ തന്നെ 2 പേപ്പർ ഉണ്ടാവും, ജനറൽ 1 അതുപോലെ തന്നെ ജനറൽ 2 അല്ലേ. ജനറൽ പേപ്പർ 1 ഉം ജനറൽ പേപ്പർ 2 എന്ന് പറയും. ഈ ജനറൽ പേപ്പർ 1-ലാണ് നമുക്ക് GK ഉണ്ടാവുന്നത്, ജനറൽ നോളജ് ഉണ്ടാവുന്നത്. എല്ലാതും കൂടി മിക്സായിട്ട് എല്ലാതും ചോദിക്കാം, എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം ഇല്ലേ. അത് നമ്മൾ ബബിൾ ചെയ്യലാണ്, മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയും അത്. പക്ഷേ ജനറൽ 2-ൽ കൂടുതലും നമ്മൾ മാത്തമാറ്റിക്സിൽ പക്കായിരിക്കണം. മാത്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ജനറൽ പേപ്പർ 2-ൽ ചോദിക്കുക. അപ്പം മാത്സിൽ നന്നായിട്ട് മാത്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയണം. അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രിലിമിനറി എക്സാം നമുക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയുള്ളൂ. 1st സ്റ്റെപ്പ് കടന്നാൽ മാത്രമേ 2nd സ്റ്റെപ്പ് കടത്തു, അല്ലെങ്കിൽ 2nd സ്റ്റെപ്പിലോട്ട് നമുക്ക് എക്സാമുകൾ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 1st സ്റ്റെപ്പാണ് പ്രിലിമിനറി എക്സാം എന്ന് പറയും. പ്രിലിമിനറി എക്സാം എന്നാണ് 1st സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അതിൽ 2 പേപ്പറാണ് എഴുതേണ്ടത്, ജനറൽ 1 ഉം ജനറൽ 2. മക്കളെ നന്നായിട്ട് നോക്കണം, ജനറൽ 1 എന്ന് പറയുന്നത് GK ആണ്, ജനറൽ നോളജ് ആണ്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കുക അല്ലേ. ഹിസ്റ്ററി ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും അവിടെ നിന്ന് വരുന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ജനറൽ നോളജ് ഉണ്ടാക്കിയാൽ മതി അല്ലേ. ജനറൽ നോളജ് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ജനറൽ 2 പേപ്പർ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, അത് ഫുള്ളി മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷാണ്. മാത്സും ഇംഗ്ലീഷും കൂടി കൂടിക്കലർന്ന പേപ്പറാണ് ജനറൽ 2 എന്ന് പറയുന്നത്. ഈ 2 എക്സാമുകൾ നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ 2nd എക്സാമിലോട്ട് വരാൻ പറ്റുള്ളൂ. 2nd എക്സാമാണ് മെയിൻസ്, അത് കഴിഞ്ഞ് ാണ് 3rd എക്സാം ആയിട്ടുള്ള
ഇന്റർ എക്സാം അല്ല, മൂന്നാമത്തത് ഇന്റർവ്യൂ ആയിരിക്കും. അവർ തമ്മിലുള്ള അല്ലേ നമ്മൾ ഇന്ററാക്ഷൻ, പലതും ചോദിക്കും, നമ്മൾ ആൻസർ പറയും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം വാട്ട് ടു ഡു സ്റ്റഡി, എങ്ങനെയാണ് പഠിക്കുക, അല്ലെങ്കിൽ എന്താണ് പഠിക്കേണ്ടത് അല്ലേ, എന്താണ് പഠിക്കേണ്ടത് നമ്മൾ ചോദിക്കാറുണ്ട്. സിവിൽ സർവീസ് നേടണമെങ്കിൽ ഏത് ബുക്ക് പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമ്മളൊക്കെ എല്ലാവർക്കും ഉണ്ടായതാണ്. ആ ഒരു കൺഫ്യൂഷൻ നമ്മൾ ചെറുതായിട്ടൊന്ന് തീർത്ത്, ചെറുതായിട്ടെന്ന് മാത്രമല്ല ഒരു ഔട്ട്ലൈൻ ആണ് നിങ്ങൾക്ക് തരുന്നത്. നമ്മൾ ഏത് പഠിക്കണം എന്ന് വെച്ചാൽ സിക്സ്ത് ടു പ്ലസ് ടു വരെയുള്ള എൻ സി ആർ ടി ടെക്സ്റ്റുകൾ, ഏതാണ് ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ, എല്ലാ ബുക്കുകളും, അത് കെമിസ്ട്രി ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, മാത്സ് ആവട്ടെ, ഹിസ്റ്ററി ആവട്ടെ, ജോഗ്രഫി ആവട്ടെ, എല്ലാ എൻ സി ആർ ടി ടെക്സ്റ്റുകളും നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഈ എക്സാമുകളൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കറൻറ്റ് അഫയേഴ്സ് നന്നായിരിക്കണം. എന്താണ് കറൻറ്റ് അഫയേഴ്സ് എന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പം നടന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആര്, പേപ്പറുകളിൽ വരില്ലേ, ന്യൂസ് പേപ്പറുകൾ അല്ലേ, എക്സാമിൻ്റെ 6 മാസം മുമ്പേ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. അതാണ് കറൻറ്റ് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ട് പേപ്പർ വായിക്കണം, എല്ലാം നല്ല ഒരു മലയാള പേപ്പറും വായിക്കണം, അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് പേപ്പറും വായിക്കണം. ഇംഗ്ലീഷ് പേപ്പർ എനിക്ക് തോന്നുന്നത് ദ ഹിന്ദു എന്നുള്ള പേപ്പറൊക്കെ അത്യാവശ്യം നല്ല കാര്യങ്ങളാണ്. ഈ ഐ എ എസ് ഐ പി എസ് ഒക്കെ ആയവർ ഏത് ന്യൂസ് പേപ്പറാണ് വായിച്ചിട്ടുള്ളത് നോക്കുമ്പോൾ ദ ഹിന്ദു എന്നുള്ള പേപ്പറൊക്കെ നന്നായിട്ട് അവർ വായിച്ചിട്ടുണ്ട് എന്ന് പറയാം. മാക്സിമം പേപ്പറുകൾ നമ്മൾ വായിക്കാൻ കഴിയണം. ഒരു നല്ല ഒരു മലയാള പേപ്പറും അതുപോലെ തന്നെ നമ്മുടെ ഒരു ദ ഹിന്ദു എന്നുള്ള ഒരു ഇംഗ്ലീഷ് പേപ്പർ, ഏതായാലും കുഴപ്പമില്ല. പക്ഷെ ഒന്നുകൂടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ദ ഹിന്ദു എന്നുള്ള പേപ്പറാണ്, അതുകൂടി നിങ്ങൾ നോക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പ്രിലിംസ് കഴിഞ്ഞു അല്ലെ, പ്രിലിംസ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്റ്റെപ്പ് ടു, സ്റ്റെപ്പ് ടു ആണ് മെയിൻ എക്സാമാണ്, സ്റ്റെപ്പ് ടു മെയിൻ എക്സാമാണ്. ഈ മെയിൻ എക്സാമിൽ നമ്മൾ പറഞ്ഞ പോലെ മക്കളെ മൾട്ടിപ്പിൾ ചോയ്സ് അല്ല, ഒരിക്കലും അതിൽ ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. എസ് എ പോലെ നമ്മളിങ്ങനെ എഴുതണം. ഡിസ്ക്രിപ്റ്റീവ് ആണ്, മറ്റേത് ഒബ്ജക്റ്റീവ് ആണെങ്കിൽ ഇത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. നമ്മളിത് ഇങ്ങനെ എഴുതണം. അതിലൊരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വരും വീഡിയോസിൽ നമ്മൾ പറഞ്ഞുതരും ഏതൊക്കെ പേപ്പറുകളാണെന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞ് 2 എക്സാമിലും നമ്മൾ പാസ്സായി അല്ലേ. നമ്മുടെ ഫസ്റ്റ് ദ പ്രിലിമിനറി എക്സാമിനും 2-ാമത്തെ മെയിൻ എക്സാമിനും നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നിൽ കാത്തിരിക്കുന്ന ഒരൊറ്റ കടമ്പ മാത്രമുള്ള മക്കളെ, നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് അധികം അല്ലെ കയ്യെത്താ ദൂരത്തെന്ന് പറഞ്ഞ പോലെ നമ്മളെ കയ്യിലേക്ക് കിട്ടാൻ പോവുകയാണ് ആ ലാസ്റ്റ് എക്സാമാണ്, അല്ലെങ്കിൽ എക്സാം അല്ല ലാസ്റ്റ് ഒരു മെത്തേഡ് അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു കടമ്പയാണ് നമ്മൾ പറയുന്നത് ഇന്റർവ്യൂ. ലാസ്റ്റ് ആ ഇന്റർവ്യൂ കൂടി പാസ്സായി കഴിഞ്ഞാൽ, ആ ഇന്റർവ്യൂ കൂടി പാസ്സായി കഴിഞ്ഞാൽ, ആ ഇന്റർവ്യൂ കൂടി പാസ്സായി കഴിഞ്ഞാൽ, മക്കളെ മക്കളെ ഒന്ന് ഒന്ന് നിങ്ങളിങ്ങനെ ഒന്ന് ഓർത്തു നോക്ക്, നിങ്ങളുടെ പ്രിലിമിനറി എക്സാം പാസ്സായി, മെയിൻ എക്സാം പാസ്സായി, ഇന്റർവ്യൂവും പാസ്സായി. ഇന്റർവ്യൂവും പാസ്സായിരിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ വിക്രമാദിത്യൻ സിനിമയിൽ അവനിങ്ങനെ റിസൾട്ട് നോക്കുന്ന ഒരു രംഗം കണ്ടിട്ടില്ലേ, രംഗം കണ്ടിട്ടില്ലേ മക്കളെ, ഐ പി എസ് ഐ എസ് എന്നുള്ള ആ രംഗം. നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ കിടക്കുന്ന കാറ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രിലിമിനറിയും മെയിൻ എക്സാമും ഇന്റർവ്യൂവും പാസ്സായി ആ റാങ്ക് ലിസ്റ്റ് മുന്നിലേക്ക് വരുന്ന ഒരു ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ ഒരു ബോർഡ് ഒന്ന് ആലോചിച്ച് നോക്കുക. ജില്ലാ കളക്ടർ എന്നുള്ള അല്ലേ 1-ാം സ്ഥാനം, ഇതോരോ റാങ്ക് അടിസ്ഥാനത്തിലാണ്. ഏറ്റവും ഉയർന്ന റാങ്കിൽ വരുന്ന ആളുകൾ ഐ എ എസ്, അതിൻ്റെ താഴെ ഐ പി എസ്, ഐ എഫ് എസ്, പിന്നെ താഴേക്കൊക്കെ ഒരുപാട് ജോലിയുണ്ട്. പക്ഷെ നമുക്കറിയുന്ന കുറച്ച് ജോലികളാണ് നമ്മളിത് പറഞ്ഞത്. വരും വീഡിയോസിൽ നമ്മൾ ഇനി സിവിൽ സർവീസ് നേടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ജോലികൾ ഇത് മൂന്നും അല്ലാത്തതുണ്ട് എന്നുള്ളതും നമ്മൾ നോക്കും. ഇത് മാത്രമല്ല ജോലികളുള്ള, ഒരുപാട് ഗ്ലാമറസ് ആയിട്ടുള്ള ജോലികൾ ഇനിയും ഉണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ കാറുകൾ കിടക്കാൻ നമ്മൾ ഇന്ന് മുതൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. നമ്മൾ ഇന്ന് മുതൽ നമ്മൾക്ക് എന്തല്ല, ഫസ്റ്റ് ഹെഡിങ് പറഞ്ഞ പോലെ ഇതൊരു സ്വപ്നമല്ല. സ്വപ്നം എപ്പോഴും സ്വപ്നമായിട്ട് തന്നെ നിൽക്കും, പക്ഷേ ഇതൊരു സ്വപ്നമല്ല. ഇത് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ പോലെ അല്ലേ, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം എന്ന് പറഞ്ഞ പോലെ നമ്മളിത് നേടിയിട്ടിരിക്കും. ഇത് നമ്മുടെ കയ്യിൽ തന്നെ അല്ലേ കൈക്കുള്ളിലാക്കിയിരിക്കും, ഉറപ്പാണ് അല്ലേ. ഓക്കെ, ബൈ.